നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലുണ്ടല്ലോ, ഇപ്പോൾ 65K ആയിട്ടുണ്ട് കേട്ടോ. അപ്പം 65K എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളവർ ഉറപ്പായിരിക്കും, ഓ 65K എന്താണ്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ ഇന്നലെ രാത്രിയിലൊക്കെ ഉണ്ടല്ലോ നോക്കി 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 ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഒരു 8 മണി 9 മണി ഒക്കെ ആയപ്പോഴത്തേന് 65K ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് 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 കയറുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നിപ്പോൾ ഒട്ടും സമയം ഉണ്ടായില്ല വീഡിയോ ഇടാനായിട്ട്. എന്നയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ, അപ്പം ഇന്നൊരു കല്യാണ ഒരു ഫേഷ്യലും ബ്രൈഡൽ ഫേഷ്യലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവർ പിന്നെ 6 മണിക്ക് ശേഷമേ വരുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഒത്തിരി 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 കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും നിങ്ങളുടെ അടുത്ത് വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര സമാധാനക്കേട് കേട്ടോ. ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് കൂടുന്തോറും നിങ്ങളിൽ എന്തോ ഒരു ഉത്തരവാദിത്തം ഉള്ള പോലെ ഒരു ഫീല് ചെയ്യുവാകട്ടോ സത്യമായിട്ട് നേരെ. അപ്പം രാവിലെ ഷോർട്സ് ഒന്നും ഇടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ രാവിലെ ഒരു ഷോർട്സ്, പിന്നെ എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഓരോ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്നുണ്ട്. പക്ഷേ അതിനൊന്നും സമയം കിട്ടുന്നില്ല. പിന്നെ ഇവിടെ ഹസ്ബൻഡുണ്ട്, നമ്മൾ ഒരിടത്ത് പോകണമെന്നൊക്കെ ഇന്ന് വിചാരിച്ചിരുന്നു, അതൊന്നും പറ്റിയില്ല. അങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, സമയം ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഓയിലിൻ്റെ വർക്കും കാര്യങ്ങളും ഇന്ന് കുറേ ഉണ്ടായിരുന്നു. അപ്പം ആൻഡമാൻ നിക്കോബർ ദ്വീപിലേക്കൊക്കെ അവിടെ നിന്നൊക്കെ ഓയിലിന് വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഒരു വിധത്തിലെ പോസ്റ്റ് ഓഫീസുകാരുടെ കാല് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ 2-3 ദിവസം പിടിക്കുമായിരിക്കും, അതിനുള്ളിൽ അങ്ങ് കിട്ടുമായിരിക്കും. നമ്മളൊരു മരുന്നാണെന്നും ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ അവരെ ഒരു ഓയിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി പറ്റത്തില്ല. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഓയില് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാമോ, കൊറിയർ ഓഫീസിൽ നിന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറയാണ്ട് ഒരു രക്ഷയില്ല. പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനായിട്ട് ഇത് നമുക്ക് പരിചയമുള്ള ഒരു കൊച്ചിൻ്റെ ഒരു കെയർ ഹോമിലാണ് നമുക്ക് ഇന്നിപ്പോൾ വിട്ടത്. അപ്പം പിന്നെ ഇതിന് മുന്നേ ഒരു ചേച്ചിക്കും എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് പായ്ക്കൊക്കെ ചെയ്ത് നന്നായിട്ട് ഇതൊക്കെ ആക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ ഇവിടുന്ന് വന്നത് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡർ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പറ്റത്തില്ല, ഗൾഫിലേക്ക് പറ്റത്തില്ല. അപ്പോൾ അവർ പിന്നെ പറയുന്നുണ്ട് അടുത്ത മാസം ഇന്നയാൾ വരുന്നുണ്ട്, അങ്ങനെ വന്നാമത്തെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ, കല്യാണ സീസണൊക്കെ ആയില്ലേ, അപ്പം എൻ്റെ അടുത്ത് വാട്സപ്പിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി കല്യാണത്തിന് പോകുന്നതിന് മുന്നേ ആയിട്ടും ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ഒക്കെ ആയിട്ടുള്ള ഏത് ഫേഷ്യലാണ് നമുക്ക് ഗ്ലോ തരുന്നത്, വെളുപ്പ് തരുന്നത്, പെട്ടെന്ന് തന്നെ ലൈവ് റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കോ ഫേഷ്യലോ ഒക്കെ പറഞ്ഞു തരാൻ പറഞ്ഞുകൊണ്ട് കുറേ പേരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ചോദിക്കാൻ ചിങ്ങമായല്ലോ, ചിങ്ങമാകുമ്പം കല്യാണ സീസൺ തുടങ്ങുമല്ലോ, അപ്പം കല്യാണത്തിന് പോകാനുള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ പൊന്നുമക്കളെ ഇന്ന് എടുത്തുകൊണ്ട് വന്ന് കാണിച്ച് ചെയ്ത് പറയാനുള്ള സമയമില്ല കേട്ടോ. എനിക്കിത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ കാണിക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് മുഖത്ത് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ ഇന്ന്. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യന് പലപ്പോഴായിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്നലെ ഞാൻ ആ വീഡിയോ ഇടണമെന്ന് കരുതി. അപ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഓക്സിജനിലൊക്കെ പോയി ഫ്രിഡ്ജൊക്കെ നോക്കാനായിട്ട്, അത് ഇതുവരെ ആ ഫ്രിഡ്ജ് ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ എന്തായാലും വൈകുന്നേരത്തിനുള്ളിലേ വരുള്ളായിരിക്കും. നല്ല ഓഫറുണ്ട് കേട്ടോ ഓക്സിജനിൽ, ഒരുപാട് 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 ഓഫറുണ്ട്. പിന്നെ നാളെ ഓഗസ്റ്റ് 5 അതിൻ്റെ ഉണ്ടല്ലോ, നല്ല ഒത്തിരി ഓഫറുണ്ട് നാളെ അവിടെ. അപ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എന്നെ പോലെ ഫ്രിഡ്ജൊക്കെ കേടായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോണം കേട്ടോ, ഒത്തിരി ഓഫറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സാധാ ഒരു നോർമൽ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പോയത്, പക്ഷേ നമുക്ക് അവരുടെ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ തന്നപ്പോൾ നമ്മൾ അത് ഡബിൾ ഡോറിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങൾക്കും ഉണ്ട്. മിക്സിക്കൊക്കെ 1000 രൂപ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്, നമ്മൾ നോക്കിയില്ല. അപ്പം എല്ലാത്തിനും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ നല്ല കമ്പനി സാധനം നോക്കി വാങ്ങിക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ അതിൻ്റെ അതിൻ്റെ അങ്ങ് പോവുക അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു നമുക്ക് നാളെ കഴിഞ്ഞാണ് ഫംഗ്ഷൻ, അതായത് ഇന്നിപ്പം ബുധനാഴ്ച, വ്യാഴം വെള്ളിയാഴ്ച രാവിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരാനും വെളുപ്പ് വരാനും നമ്മുടെ മുഖത്തൊരു വെട്ടം വരാൻ, ഒരു വൈറ്റനിങ് വരാൻ
തരാനായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട ഒരു ഫേഷ്യലാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ കാണിച്ച് ചെയ്യുന്നില്ല, ഞാൻ പറയുവാണ്. അപ്പം നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാകുമെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടാൽ മതി, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അതുപോലെ പിടികിട്ടും. ഫസ്റ്റ് നമ്മളൊരു 2 തക്കാളി എടുത്തിട്ട് ഒത്തിരി അങ്ങ് പഴുത്തളിഞ്ഞ് പോകുന്ന എടുക്കരുത്, എന്നാൽ പച്ച എടുക്കരുത്, പുളിയുള്ള എടുക്കരുത്. അങ്ങനെ ഒരു നോർമൽ, നമുക്കറിയാമല്ലോ, നമുക്ക് പഴുത്തിരിക്കുന്ന ഒരു തക്കാളി കണ്ടാൽ അറിയാമല്ലോ. അപ്പം അതുപോലത്തെ 2 തക്കാളി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചങ്ങ് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളിതൊരു ഫേഷ്യലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം 3 കാര്യത്തിനും മതി കേട്ടോ. ക്ലെൻസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട 3 കാര്യങ്ങൾക്ക് നമുക്ക് ഈ തക്കാളിയുടെ ഇതായി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ബൗളിലേക്ക് ഇത് 2 തക്കാളിയുടെ പൾപ്പ് ഫുള്ള് എടുത്തിട്ട് നന്നായിട്ട് അരച്ച് ഇങ്ങനെ മാറ്റി വെക്കുക. അതാണ് നമ്മുടെ ഫേഷ്യലിന് ആവശ്യമായ സാധനം. അപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് തക്കാളിയുടെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നല്ല പച്ചപ്പാലെടുക്കുക. പാല് നല്ല ഒരു ക്ലെൻസറാണ്, നമ്മുടെ മുഖം ക്ലെൻസ് ചെയ്യാനായിട്ട് ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ പാല്. ഞാൻ പലപ്പോഴായിട്ടും മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം പാലെടുത്ത് ഒരു കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടണിൽ, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് ചുമ്മാതെ ഇങ്ങനെ എന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചെറിയ ഒരു മസാജ് കൊടുത്ത് അത് ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്തു നമ്മുടെ ഫേസ്. ഇനി 2 നമുക്ക് സ്ക്രബ് കൊടുക്കണം. സ്ക്രബിനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണെന്നറിയുമോ, കുറച്ച് സ്പൂൺ എടുത്ത് ഈ ബൗളിനകത്ത് ഈ തക്കാളിയുടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ചാറില്ലേ, അതിനകത്തേക്ക് നമ്മളൊരു സ്പൂൺ എടുത്തിട്ടേക്കണം. ആ സ്പൂണ് കൊണ്ട് നമ്മൾ കോരി നമ്മുടെ വേറൊരു ചെറിയ ബൗളും കൂടെ എടുത്തു, അല്ലെ കൈയാണേലും മതി, നമ്മുടെ കൈയല്ലേ, നമ്മുടെ മുഖമല്ലേ. അപ്പം കുറച്ചെടുത്ത് കയ്യിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചാലിച്ചിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യാനുള്ള മസാജും കാര്യങ്ങളും പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അത് അറിയാം എന്ന് കരുതുന്നു. പിന്നെ ഫേഷ്യൽ ടെക്നിക്സ് അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിപ്പോയി വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇത് ഇപ്പം വലിയ മസാജും കാര്യങ്ങളും ഒന്നും വേണ്ട. നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിന് ഇങ്ങനെ നല്ലപോലെ മൂക്കിൻ്റെ 2 സൈഡിൽ ഇവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അങ്ങനെയൊക്കെ കയറിയിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. പിന്നെ മൂക്കിൻ്റെ ഇവിടെ ചിലർക്ക് വെട്ട് പോലെ കാണും. പിന്നെ കണ്ണിൻ്റെ ഇവിടത്തെ കറുപ്പ്, ഇപ്പം ഒരാളുടെ ഫേസ് നോക്കിയാൽ ഇവിടെ കുറച്ച് വെളുത്തിരിക്കും, ഇവിടെ എല്ലാം കറുത്തിരിക്കും, അങ്ങനെയൊക്കെയാണ് ഫേസിൻ്റെ കിടപ്പല്ലേ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഈവനായിട്ട് നമ്മുടെ സ്കിൻ ടോൺ വരാനായിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പം കഴുത്തൊരിക്കലും അവോയ്ഡ് ചെയ്യരുത്. കഴുത്തേൽ ഇങ്ങനെ മേൽപോട്ട് മസാജ് ചെയ്യണം. പിന്നെ നമുക്കിത് ഇവിടെയൊക്കെ ഒന്ന് ഒരു ചെറിയ മസാജ് കൊടുക്കാം കേട്ടോ. വലിയ അങ്ങോട്ടും ശക്തി കൊടുത്ത് വലിയ പ്രഷർ പിടിച്ചൊന്നും ചെയ്യാനല്ല പറയുന്നത്. നമുക്ക് ഈ മോതിരകരെല്ലാം കൊണ്ടൊരു ചെറിയ മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കാം, ഒരു കുഴപ്പവും ഇല്ല. 1-2 സെക്കൻഡ് മസാജ് ചെയ്തു. മസാജ് ചെയ്തിട്ട് വീണ്ടും വാഷ് ചെയ്യുക. നല്ലപോലെ മുഖം വാഷ് ചെയ്തു. ഒരു ടർക്കി എടുത്ത് വെച്ചേക്കണം. ഇങ്ങനെ മുഖം പൊപ്പിയെടുത്തു. ഇതിങ്ങനെ തൂക്കരുത്. നമ്മൾ എന്ത് ചെയ്താലും ടർക്കി എടുത്തിട്ട് മുഖം ഇങ്ങനെ, ചിലർ കാണാം ഇങ്ങനെ വലിച്ച് തേച്ച്, ആ ചെയ്തതിൻ്റെയും കൂടെ പ്രയോജനം നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മൾ കളയുവാണ്. ഒപ്പിയെടുക്കുക. ഒപ്പിയെടുത്തിട്ട് 3 സ്റ്റെപ്പ് ഏതാ, മസാജിങ് കൊടുക്കണം. എന്ത് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ മസാജാണ് ഇതിനകത്ത് പ്രധാന ഘടകം. മസാജ് ചെയ്താലാണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത്, മുഖത്ത് ഗ്ലോ വരുന്നത്, മുഖവെട്ടം വരുന്നത് മലയാള ഭാഷയെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും നമുക്ക് മസാജ് അത്യാവശ്യമാണ്. ഈ മസാജ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് ഇതിനകത്ത് എന്തൊക്കെ എടുക്കുന്നറിയുമോ, നമ്മുടെ തക്കാളി, വീണ്ടും 1 സ്പൂൺ തക്കാളി ഇതിനകത്തോട്ടെടുത്തു. പിന്നെ നമ്മൾ എടുക്കുന്നത് കടലമാവാണ് കേട്ടോ. കടലമാവും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് തൈര് ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല ഒരു, നിങ്ങൾക്ക് തൈരിനെ പറ്റി ഞാൻ എപ്പോഴും എൻ്റെ തൈരിൻ്റെ വീഡിയോ അറിയാമല്ലോ. അപ്പം തൈരിനെ പറ്റി എപ്പോഴും പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പം കുറച്ച് തൈരും കടലമാവും നമ്മുടെ തക്കാളിയുടെ പീരിയും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു. വീണ്ടും നമ്മൾ
മസാജ് ചെയ്തു. നമ്മൾ ചെയ്യുമ്പോൾ, മസാജ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തക്കാളിയുടെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇങ്ങനെയൊക്കെ പോകും, ദേഹത്തോട്ടൊക്കെ വീഴും. ഇതൊന്നുമില്ല, നമ്മൾ മിക്സിയിൽ അരച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചേക്കുമല്ലേ. അപ്പോൾ അതും എടുത്തു, തൈരെടുത്തു, കടലമാവ്, ഇത് മൂന്നും കൂടെ നല്ലതുപോലെ നമ്മുടെ സ്കിന്നിലേക്ക് തേച്ച് അപ്ലൈ ചെയ്തു. കഴുത്തേലും എല്ലാം തേച്ചു. ഇനി നല്ല ഒരു മസാജ്, 5-10 മിനിറ്റ് വരെ നമുക്ക്, 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ആ മസാജ് ചെയ്യാം കേട്ടോ. അറിയാമല്ലോ, ഇങ്ങനെ മേളിലോട്ട് 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 മാത്രം വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. കവളൊത്തിരി ഉള്ളവർ ഈ വിരലും കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. കവളില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഉള്ളം കൈ കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുക. എപ്പോഴും മേൽപോട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ഇരട്ടത്താടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് അതെ ഇങ്ങനെ മസാജ് ചെയ്യണം. അപ്പോൾ എന്നാലേ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ ഒക്കെ ഒരു ഡബിൾ ചിന്നൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. വണ്ണമുള്ളവർക്ക് എന്തായാലും ഇവിടെ ഒരു കുറച്ച് വണ്ണം സ്വാഭാവികമാണ്. എനിക്കൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ കഴുത്തിന് വണ്ണം. അപ്പം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ മസാജൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, മസാജ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. മസാജ് ചെയ്തു, എൻ്റെ മസാജ് അറിയാൻ മേലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിലും, മിക്ക വീഡിയോസിലും ഞാൻ മസാജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാജ് കഴിഞ്ഞു. പിന്നെ ആ മസാജ് ചെയ്ത് ആ സാധനങ്ങളില്ലേ എന്തൊക്കെയാ, കടലമാവ്, തൈര്, തക്കാളി, ഇത് മൂന്നും കൂടെ അവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. ഒരു 2 സെക്കൻഡ് നേരം ഇങ്ങനെ വെറുതെ ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് കണ്ണടച്ചിരുന്നു, ഭയങ്ങിപ്പോകരുത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വാഷ് ചെയ്ത് കളഞ്ഞു. വീണ്ടും വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പിന്നെ എടുക്കുന്നത് എന്താണെന്നറിയുമോ, ഈ തക്കാളിയുടെ ഇപ്പോഴും ഇരിപ്പുണ്ട് ആ ബൗളിനകത്ത് സ്പൂണിട്ട് നമ്മൾ വെച്ചേക്കുക. നമ്മൾ പിന്നെ എടുക്കുന്നത് ചക്കയെല്ലാം കസ്തൂരി മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് ഈ കസ്തൂരി മഞ്ഞൾ, ഈ തക്കാളിയുടെ ഇത് വേണമെങ്കിൽ ശകലം തൈരും കൂടെ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഓപ്ഷനലാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് തൈര് നന്നായിട്ട്, എൻ്റെ സ്കിന്നിന് നല്ല സൂപ്പറാണ് തൈര് കേട്ടോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സ്കിന്നിന് തൈര് നല്ലതാണെങ്കിൽ കുറച്ച് തൈരും കൂടെ എടുത്തിട്ട് പായ്ക്കിടുക. പായ്ക്കിട്ടു, നല്ല പോലെ കട്ടിക്ക് പായ്ക്കിട്ടു, കഴുത്തേലും പായ്ക്കിട്ടു. മിച്ചമുള്ളത് വേണേൽ കയ്യിലും ഇട്ടു, ഒക്കെ നമുക്കിട്ട് കൊടുക്കാം. 2 കയ്യിലും നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം, 20 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം. 20 മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതിന് ഗുണമുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 20 മിനിറ്റും കഴിഞ്ഞ് മുഖം വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ അലോവേരയുടെ ഒരു, നിങ്ങളുടെ വീട്ടിലുള്ളത് അവൈലബിൾ ആണെങ്കിൽ, അല്ലാതെ ജെൽ രൂപത്തിലുള്ളതാണെങ്കിൽ മുഖത്തേക്ക് തേക്കേണ്ട. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇത്രയും നല്ല ഫേഷ്യൽ ചെയ്തിട്ട് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെൽ തേച്ച് വെക്കേണ്ട. പിന്നെ ഏതെങ്കിലും നല്ല മോയ്സ്ചറൈസർ, നല്ല മോയ്സ്ചറൈസർ കയ്യിലുണ്ടെങ്കിൽ ഒരു ശകലം എടുത്ത് അപ്ലൈ ചെയ്യാം. ഇതൊന്നുമില്ല എങ്കിൽ ഇപ്പം എല്ലാവരുടെ വീട്ടിലും അലോവേര കാണാതിരിക്കില്ല. എല്ലാവരുടെ വീട്ടിലൊക്കെ അലോവേര നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം സമയം മുതൽ പറയുന്നുണ്ടായിരുന്നു അലോവേര ജെല്ല് എല്ലാവരും അലോവേര നട്ടുപിടിപ്പിക്കണം, ഒരെണ്ണം പിടിപ്പിച്ചാൽ മതി ഇഷ്ടംപോലെ ഉണ്ടാകും എന്നൊക്കെ ഞാൻ എപ്പോഴും ആദ്യം മുതലേ പറയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അലോവേരയുടെ ഒരു ശകലം എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇത്രയും ഉള്ളൂ, നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞു. നമ്മുടെ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം വരും. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ ഇത് തെളിഞ്ഞ് 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 വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫാഷന് പോകുമ്പോൾ നമ്മൾക്ക് നല്ല തിളങ്ങി നിൽക്കാം, നല്ലൊരു വൈറ്റനിങ് മുഖത്ത് കിട്ടും, നല്ലൊരു ഗ്ലോ കിട്ടും. അതാണ് ഈ തക്കാളി ഫേഷ്യലിൻ്റെ ഗുണം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം, എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഓയിലിൻ്റെ കാര്യമുണ്ടല്ലോ, എന്നോട് പേഴ്സണലി വന്ന് വാട്സപ്പിൽ പറയാതെ നിങ്ങൾ ഓയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കുണ്ടായ അനുഭവം അത് നിങ്ങൾ വീഡിയോയുടെ അടി വന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കണം. എൻ്റെ അടുത്ത് പറയണ്ട, 2-3 കൊണ്ടുപോയിട്ട് പിന്നെ വേണ്ടവർ എന്നോട് എൻ്റെ അടുത്ത് പറയും, ശുഭേ എനിക്ക് അങ്ങനെ ആയി ഇങ്ങനെ ആയി, എൻ്റെ കരിമംഗല്യം കുറഞ്ഞു വരുന്നുണ്ട്, പിന്നെ എൻ്റെ മുഖത്ത് നല്ല ഗ്ലോ വന്നിട്ടുണ്ട്, കുട്ടികളെ ഞങ്ങൾ തേപ്പിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയും. പക്ഷേ വീഡിയോയുടെ അടി വന്ന് കമൻ്റ് ഇടത്തില്ല. വീഡിയോയുടെ അടി വന്ന് ആ പറയുന്ന സമയത്ത് എനിക്കറിയാം എൻ്റെ ഓയിലിൻ്റെ ഗുണങ്ങൾ, പക്ഷെ നിങ്ങളാകട്ടോ കരിമംഗല്യം മാറുമെന്നും പാലുണ്ണി മാറുമെന്നും എനിക്കറിയില്ലായിരുന്നു. അത് നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ കാര്യമാണ്, കൊണ്ടുപോയി തേച്ചവർ പറഞ്ഞ കാര്യമാണ്.
അപ്പോൾ ഞാനത് നിങ്ങളുടെ അടുത്ത് പറയുവാണ്. ഞാൻ അവർ പറഞ്ഞില്ല, ഞാനെങ്കിലും പറയണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറയുവാണ്. അപ്പോൾ അത് എല്ലാവർക്കും, ആ കമൻസ് വായിക്കുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകും. അവർക്ക് കുറച്ചും കൂടെ നമ്മുടെ ഓയിലിനെ പറ്റി അറിയാൻ പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് എന്നോട് രഹസ്യമായി പറയാതെ നിങ്ങൾക്ക് നിങ്ങൾ ഓയിൽ തേച്ചിട്ടുള്ള അനുഭവം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റായിട്ട് താഴെ കൊടുക്കണം കേട്ടോ. എല്ലാവരും അത് ചെയ്യണം കേട്ടോ. അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയും എന്നോടുള്ള ക്വസ്റ്റ്യൻസ് കുറയാൻ വേണ്ടിയുമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ചിലരൊക്കെ കേട്ടോ, ചിലരപ്പം തന്നെ ചുബേദേ ഓയിലിന് ക്യാഷ് ഇട്ടിട്ടുണ്ട്, ആ അഡ്രസ്സ് തന്നിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ എന്ന് വരും എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. ചിലർ വന്നിട്ട് ഇതിനകത്തെ അടപടൽ അവർക്ക് അറിയണം. ഞാൻ അങ്ങനെയുള്ളവരെ മൈൻഡ് ചെയ്യാറില്ല, അറിയാം. കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ കിഴിച്ച് കിഴിച്ച് എൻ്റെ ഇത്രയും നല്ല ഓയിലിനെ പറ്റി എനിക്ക് ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും, എനിക്ക് ദേഷ്യം വരും, സത്യം പറയുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ ഏത് വീഡിയോൻ്റെ അടിവടയിലും കൊടുത്തു. പിന്നെ ഇപ്പോഴും ചിലരുണ്ടല്ലോ ശുഭയെ വാട്സപ്പ് നമ്പർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ തമ്മിലായിട്ടും 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ വീഡിയോയുടെ അടി വേണമെങ്കിലും ഞാൻ കൊടുത്തേക്കാം നമ്പര്. എപ്പോഴും 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 വീഡിയോയുടെ അടി വന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പം എന്നെ പുതുതായിട്ട് കാണുന്ന കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പുതുതായിട്ട് ഞാൻ വന്നതാ, 2 ദിവസം ആയതേ ഉള്ളൂ ശുഭയെന്ന് പറയുന്നവരുമുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ആ ഒരു ഇതൊന്ന് മാറും മനസ്സിൽ നിന്ന് കേട്ടോ. കാര്യം അവർ പുതുതായിട്ട് വന്നിട്ട് പിന്നെ ഒന്നും പുറയിലോട്ടൊന്നും നോക്കിയപ്പോൾ ആ സമയം കാണത്തില്ല. എല്ലാവർക്കും സമയം ഒരിതല്ലേ, അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും കാര്യം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്നാലും ഞാൻ എല്ലാ വീഡിയോയിലും അപ്പോൾ തന്നെ ഓയിലിൻ്റെ വാട്സപ്പ് ബുക്കിംഗ് നമ്പറെന്നും പറഞ്ഞ് കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മഴയെല്ലാം മാറി ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്ത് നോക്കണം. ആദ്യം ക്ലെൻസിങ് സ്ക്രബ് ചെയ്യണം, മസാജ് ചെയ്യണം, പായ്ക്കിട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പാർലറി ഫേഷ്യൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ നാച്ചുറൽ ഫേഷ്യലാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി വൈകിട്ടത്തേന് ഇനി വീഡിയോ ഒന്നുമില്ല, ഈ വീഡിയോ ഉള്ളത് കേട്ടോ. ഇപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടവരെ വൈകിട്ട് എനിക്ക് ആൾ വരും. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പിന്നെ പറ്റത്തില്ല. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മൾ ഒരു ബ്രൈഡൽ ഫേഷ്യലാണ് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അവരുടെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് യൂട്യൂബിൽ കാണിക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കട്ടെ കേട്ടോ. പക്ഷേ പെൺകുട്ടിക്ക് താല്പര്യം കാണത്തില്ലായിരിക്കുമേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ചെറുതായിട്ട് ചോദിക്കാം. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ അവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒരാൾ വന്ന് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ശുഭ ഹെയർ കട്ട് കാണിക്കാവോ എന്ന്. എൻ്റെ പൊന്നുമോളെ ഹെയർ കട്ട് നമുക്ക് അവരും കൂടെ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹെയർ കട്ട് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മിനിഞ്ഞാന്ന് വന്നേച്ച് ലെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അത് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേനും പറയോ, അയ്യോ ശുഭ എൻ്റെ മുടിയെ നിറച്ച് എണ്ണയാ. അപ്പം രാത്രി സമയത്തേക്ക് കയറി വന്നപ്പോൾ ഞാൻ അങ്ങ് വെട്ടി കൊടുത്തു. അവിടെ വീട്ടിൽ പോയി ഇനി ഷാമ്പു ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മളോട് പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ കയറി വരുമോന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ അല്ലാതെ നമ്മളെ അറിയാവുന്നവർ വരുമ്പോൾ ഞാൻ ഇനി ഹെയർ കട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ അത് കാണാഞ്ഞിട്ടല്ല അതിന് മറുപടി പറയാനാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കാണാം. പിന്നെ ഇപ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട് കണ്ണിൻ്റെ അടിയിലത്തെ ഡാർക്ക് സർക്കിൾ മാറാനായിട്ട്. അപ്പം എൻ്റെ ഓയിൽ തേച്ച് ഒത്തിരി ആൾക്കാർ അത് മാറിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും ചുണ്ടിൻ്റെ ഇവിടെയുള്ള കറുപ്പും ഒക്കെ മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓയിൽ വാങ്ങിച്ച് തേച്ച് നോക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒരുപാട് താങ്ക്സ്. 65K ആയി. 65 അല്ല, ഇപ്പം അത് കൂടെ മേലോട്ടായി കേട്ടോ. 65.2K ആയി എന്ന് തോന്നുന്നു. എങ്കിലും നമ്മുടെ സ്പീഡ് നമ്മുടെ പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ യാചിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം കേട്ടോ. അപ്പം ടാറ്റാ.